പാടും. ഞാൻ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നു. അന്തര, നീ രണ്ട് തരം റിബണുകളാണല്ലോ കെട്ടിയിരിക്കുന്നത്. അതെ അമ്മേ, എനിക്ക് രണ്ട് നിറങ്ങളും ഇഷ്ടമാണ്. അതുകൊണ്ടാ രണ്ടും ഞാൻ ഒരുമിച്ച് കെട്ടിയിരിക്കുന്നത്. ശരി, നീ സന്തോഷമായിട്ടിരിക്ക്. നിന്റെ ലഞ്ച് ബോക്സ് എടുക്കണേ. ആരും എന്നോട് സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ അവരുടെ ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ എനിക്ക് യോഗ്യതയില്ലായിരിക്കും. എല്ലാവർക്കും മനോഹരമായ ടിഫിൻ ബോക്സ് ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ആരും എന്നോടൊപ്പം ഭക്ഷണം പങ്കിടുന്നില്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. ഹലോ അന്തര, നീ എന്നോടൊപ്പം നടക്കാൻ വരുന്നുണ്ടോ? നിനക്ക് സുഖമാണ് മോളെ. നീ അല്പം അസ്വസ്ഥയാണെന്ന് തോന്നുന്നല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ആരും ചങ്ങാതിമാരില്ല. എല്ലാവരും സംസാരിക്കുന്നതും കളിക്കുന്നതും പാടുന്നതും കേൾക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഗ്രൂപ്പിന്റെ ഭാഗമാകില്ലെന്ന് ഞാൻ കരുതുന്നു. എന്നെ ആരും കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആരും എന്നോട് സംസാരിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. അന്തര, നീ നിന്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. നിന്റെ അമ്മ നൽകിയ പോഷക സമൃദ്ധമായ ഭക്ഷണം മനോഹരമായ ടിഫിൻ ബോക്സിനേക്കാൾ മികച്ചതാണ്. ചിലപ്പോൾ ഇത് നിനക്ക് വളരെ വെല്ലുവിളിയായിരിക്കും. പക്ഷേ നിന്റെ ഉള്ളിൽ അത്തരം സാഹചര്യങ്ങളിൽ പോലും ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനുമുള്ള കഴിവുണ്ട്. നീ ഒറ്റയ്ക്കല്ല. നീ തിരഞ്ഞെടുത്ത വഴികളിൽ അത്തരം വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ നിനക്ക് കഴിയും. എന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോഴെല്ലാം ഞാൻ ഈ ഗാനം ആലപിക്കണമെന്നും അതെനിക്ക് സമാധാനം നൽകുമെന്നും എന്റെ അമ്മ പറയാറുണ്ട്. ഓ, അതുകൊണ്ടാണ് നീ ഈ പാട്ടും പാടി മൂലയിലിരിക്കുന്നതല്ലേ? ഗുഡ് മോർണിംഗ് കുട്ടികളെ, ദയവായി ശ്രദ്ധിക്കൂ. ഗുഡ് മോർണിംഗ് കുട്ടികളെ, ദയവായി ശ്രദ്ധിക്കുക. നമ്മുടെ സ്കൂൾ ഒരു ഇന്റർ സ്കൂൾ ആലാപന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണമെങ്കിൽ ഇവിടെ വന്ന് ക്ലാസ്സിൽ കുറച്ച് വരികൾ പാടുക. ശരി, നമുക്ക് ആരംഭിക്കാം. നല്ല ശ്രമം കുട്ടികളെ. മറ്റാരെങ്കിലും? അന്തര, നിന്റെ കഴിവുകൾ ക്ലാസ്സിൽ കാണിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അവളുടെ മുടി ഒന്ന് നോക്കൂ. അവള് രണ്ട് വ്യത്യസ്ത നിറങ്ങളുടെ റിബണാ കെട്ടിയിരിക്കുന്നത്. എന്തൊരു മണ്ടിയാണ്. മാഡം വളരെ നല്ലവളും സഹായിയുമാണ്. അമ്മ എന്നെ പാടാൻ പ്രചോദിപ്പിക്കുന്നു. എനിക്ക് നന്നായി പാടാൻ കഴിയും. എനിക്ക് എന്റെ കഴിവ് കാണിക്കാൻ കഴിയും. Beyond the അന്തര തന്റെ വെല്ലുവിളി നിറഞ്ഞ വികാരങ്ങളെ നിയന്ത്രിച്ചു. ക്ലാസ്സിന് മുന്നിൽ നിന്ന അതേ ഊർജത്തോടെ ഇന്റർ സ്കൂൾ ആലാപന മത്സരത്തിൽ വീണ്ടും തിളങ്ങാൻ അവൾ തയ്യാറാണ്. ഈ പെൺകുട്ടിയുടെ ശബ്ദം എത്ര മനോഹരമാണ്. എനിക്ക് ഇവളുടെ പാട്ട് വളരെ ഇഷ്ടമായി. ഇതാണ് നമ്മുടെ മകൾ. ഇന്റർ വിദ്യാലയ ആലാപന മത്സരത്തിന്റെ ഒന്നാം സമ്മാനം അന്തരയ്ക്ക്. വികാരങ്ങൾ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ കഴിവുകൾ കാണാനും കേൾക്കാനും അറിയാനും സ്പർശിക്കാനും അനുഭവിക്കാനുമുള്ള നമ്മുടെ കഴിവ് സ്വയം അവബോധത്തിന് ഒരുപോലെ പ്രധാനമാണ്. വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ് കൗമാരത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. കൗമാരക്കാർ വൈകാരിക സമ്മർദ്ദം നേരിടുന്ന പ്രായം. എല്ലായ്പ്പോഴും ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. മറ്റുള്ളവരുമായി നിങ്ങളുടെ വികാരങ്ങൾ പങ്കിടണം. നിങ്ങൾക്ക് സ്നേഹവും സഹകരണവുമുണ്ട്. നിങ്ങളുടെ മാനസികാരോഗ്യവും വൈകാരിക ക്ഷേമവും വളരെ പ്രധാനമാണ്.